നമുക്ക് ഈ യൂത്ത് കോൺഗ്രസ് എന്തൊക്കെ പ്രതിഷേധ പരിപാടികളാണ് ഇന്ന് നടത്തുന്നത് ഏത് തരത്തിലാണ് അവർ ഇന്നലത്തെ അക്രമങ്ങളെ വിലയിരുത്തുന്നതെന്ന് നമുക്ക് നോക്കാം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ട് റഷീദ് എങ്ങനെയാണ് ഇന്ന് ഏത് തരത്തിലാണ് ഇതിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ശ്രീ വിജൽമോഹൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നവകേരള സദസ് പരസ്യമായ പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളിത് മുൻകൂട്ടി പ്ലാൻ ചെയ്തോന്നുമല്ല ഇന്നലെ അവിചാരിതമായി ഇന്നലെ നടന്ന സമരവും അവിചാരിതമായി മാടായി കോളേജിലെ കെ പ്രവർത്തകർ കറുപ്പ് വസ്ത്രം അണിഞ്ഞു അതിൽ ഒന്ന് രണ്ട് പ്രവർത്തകർ സ്വാഭാവികമായും കോളേജ് യൂണിയൻ ഭരിക്കുന്ന കേസ് യൂണിയനുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കോളേജിലേക്ക് നടന്നു പോകുന്ന വഴിയാണ് പഴയങ്ങാടി പോലീസ് അനാവശ്യമായ പ്രകോപനമാണ് ഒരാവശ്യവുമില്ല അവരെ കസ്റ്റഡിയിലെടുക്കേണ്ട ഒരു കാര്യമില്ല അവരെ കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്ത് അവരെ വിടാതിരിക്കുമ്പോൾ അത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് അവിടെ പ്രകോപനം സൃഷ്ടിക്കുകയും പോലീസ് മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ചാണ് പഴയങ്ങാടി പോലീസ് അതിനെ തുടർന്നാണ് കരിങ്കൊടി കാണിക്കാനുള്ള തീരുമാനം വളരെ പെട്ടെന്ന് അവിടുത്തെ നേതാക്കന്മാർ പ്രത്യേകിച്ച് മാടായിലെ പഴയങ്ങാടിയിലെ നേതാക്കന്മാർ തീരുമാനമെടുക്കും അങ്ങനെയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കരിങ്കൊടി കാണിച്ചത് കരിങ്കടി സ്വാഭാവികമായി റോഡരികിൽ നിന്ന് സ്വാഭാവികമായി കാണിക്കുന്നത് ഇവിടെ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് കണ്ണൂരിലെ സി പി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൊല്ലാൻ രണ്ട് എം എൽ എമാരുൾപ്പെടെ സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ജയരാജന്മാരുൾപ്പെടെ പ്രകടനം നടത്തി കൊല്ലാൻ ശ്രമം നടത്തിയ കണ്ണൂരിൽ ഒരു കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിൻ്റെ പേരിലാണ് ഭീകരമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലില്ല സി പി എം അക്രമിക്കുന്നത് ഇത് മുമ്പ് ഇതിനു മുമ്പ് അക്രമം നടത്തിയിട്ടുണ്ട് ആ അക്രമ സംഘത്തോടൊപ്പം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ചേരുന്ന അതിഭീകരമായ ഒരവസ്ഥ ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ പോലീസ് എങ്ങോട്ടാണ് പോകുന്നത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഈ വയർലെസ് സെറ്റ് കൊണ്ട് വീണ് കിടക്കുന്ന സുധീഷ് എന്ന് പറയുന്ന ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ്റെ തലയ്ക്ക് ആഞ്ഞാൻ ടിക്കുകയാണ് അദ്ദേഹത്തെ ചവിട്ടാണ് മഹിത എന്ന് പറയുന്ന ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ മറ്റൊരു ഉപാധ്യക്ഷ അവരെ പിടിച്ചു തള്ളാണ് എന്ത് അധികാരമാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സ്ത്രീകളെ പിടിച്ച് തള്ളാനുള്ളത് കൊലപാതക ശ്രമത്തിന് ആദ്യം കേസെടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥനെതിരെയാണ് പൈലറ്റിലും എസ്കോട്ടിലും ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടു ഉന്നത ഉദ്യോഗസ്ഥന്മാരോട് വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തു പക്ഷെ പോലീസ് കേസെടുക്കാൻ തയ്യാറല്ല ഇന്നലെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുമ്പോൾ തന്നെ പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ സി പി എം ആക്രമിച്ചു ആ വിഷയത്തിൽ കേസില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കരണത്തടിച്ചു സി പി എം പ്രവർത്തകർ ആ വിഷയത്തിൽ കേസില്ല ഡിവൈ എഫ് ഐ ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കോളറിൽ കയറി പിടിച്ചു ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവരെ തെറിവിളിച്ചു ആ വിഷയത്തിനകത്തൊന്നും കേസില്ല സ്വാഭാവികമായും ഗുരുതരമായ അവസ്ഥയിൽ പരിക്ക് പറ്റിക്കിടക്കുമ്പോൾ പോലീസ് കേസെടുക്കാൻ നിർബന്ധിതമായി ഇന്നലെ പിണറായി വിജയനും എം വി ഗോവിന്ദനും ഇന്നലെ പെരും നൊണയാണ് പറഞ്ഞത് ഇവർ ഇവര് ആരെയാണ് വിഡികളാക്കാ ഷമിക്കുന്നത് പിണറായി വിജയനും എം വി ഗോവിന്ദനും പറഞ്ഞത് ജനങ്ങളുടെ പ്രതിരോധമെന്നാണ് വീഡിയോ ദൃശ്യങ്ങൾ കൃത്യമായും ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട് പ്രാദേശികമായ സി പി എമ്മിന്റെ നേതാക്കന്മാർ പ്രാദേശികമായ എസ് എഫ് ഐ നേതാക്കന്മാർ പ്രാദേശികമായ ഡിവൈഎഫ്ഐ നേതാക്കന്മാർ അവരാണ് ഈ അക്രമ അക്രമത്തിന് നേതൃത്വം നൽകിയത് അവർ മാത്രമാണ് ഈ അക്രമ സംഘത്തിനുണ്ടായത് ഓക്കെ പരീക്ഷ നമുക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റിനും കൂടി കൊണ്ട് പോയി പെട്ടെന്ന് വരാം വിജിൻ എന്തൊക്കെയാണ് നിങ്ങൾ എന്തൊക്കെ തരത്തിലാണ് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹികളെ ഒരു കാരണവും ഇല്ലാതെയാണ് വളരെ രൂക്ഷമായ രീതിയിൽ മർദ്ദിച്ചിരിക്കുന്നത് അതിൽ ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ജില്ലാ വൈസ് പ്രസിഡന്റ് സുതീഷ് വളരെ ക്രിട്ടിക്കൽ സ്റ്റേ ഐ സുവിൽ കഴിയുകയാണ് തലശ്ശേരി അപ്പോൾ ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഇന്ന് രേഖപ്പെടുത്തും നവകേരള സർസ് നടക്കുന്ന കണ്ണൂരിലെ വേദിയിലേക്ക് പതിനൊന്ന് മണിയോടുകൂടി യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തും നമ്മളെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം പറയുന്നത് പോലെ നമ്മളൊരു രക്തച്ചുരിച്ചിലിന് യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല ഞങ്ങൾ സ്വാഭാവികമായ പ്രതിഷേധം രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഞങ്ങളിത് ഇന്നലെ നടത്തിയ പ്രതിഷേധം പോലും ഞങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടത്തിയതല്ല പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ വ്യാപകമായും സർക്കാരിന്റെ പഞ്ചായത്തിന്റെ പ്രതിരോധം എന്തായാലും സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് കൃത്യമായി വ്യക്തമാക്കുന്നത് അതായത് അനാവശ്യമായിട്ടുള്ള അക്രമമാണ് ഇന്നലെ സി പി എം പ്രവർത്തകരുടെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായത് അതുകൊണ്ട് ഭാഗത്തു നിന്ന് സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധമുണ്ടാകും അതായത് ഇന്നലെയായിരുന്നു മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ കണ്ണൂരിൽ സംഘർഷമുണ്ടായത് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പതിനാല് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ ഈ പ്രതിഷേധം സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നേതാക്കൾ പറയുന്നത് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് സുനിൽ ഐസക്